തോമസ് കപ്പ് നേടിയ ടീമിന്റെ ഭാഗമായതിൽ അഭിമാനമുണ്ടെന്ന് മലയാളി ബാഡ്മിന്റൺ താരം എം ആർ അർജുൻ. ഗ്രൂപ്പ് ഘട്ടത്തിലെ തോൽവിക്ക് ശേഷം ഇന്ത്യൻ ടീം ശക്തമായ തിരിച്ചുവരവ് നടത്തിയാണ് ഫൈനലിൽ ഇന്തോനേഷ്യയെ തോൽപ്പിച്ചതെന്ന് അർജുൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. തോമസ് കപ്പിൽ ചരിത്രത്തിലാദ്യമായി സ്വർണം നേടിയിരിക്കുകയാണ് ഇന്ത്യ. ആ ടീമിന്റെ ഭാഗമാണ് കൊച്ചി സ്വദേശിയായ അർജുൻ എം ആർ. അർജുൻ, കൺഗ്രാജുലേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ. എങ്ങനെയായിരുന്നു ആ വിജയത്തിലേക്ക് എത്തിയ ഒരു ആവശ്യം? ചരിത്രത്തിൽ ആദ്യമായാണ് നമ്മൾ ഫൈനൽസ് കളിക്കുന്നത്, അതും ഇന്തോനേഷ്യ പോലുള്ളൊരു ടീമിനെതിരായിട്ട്. എങ്ങനെയായിരുന്നു ആ മത്സരത്തിൻ്റെ? ഇവിടെ നിന്ന് പോകുമ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു ഒരു മെഡൽ എന്തായാലും ഇത്തവണ കൊണ്ടുവരാൻ പറ്റുമെന്ന്. അത് തന്നെ ആസ് ഞങ്ങൾ ക്വാർട്ടർ ഫൈനൽ ജയിച്ച മാച്ച് തന്നെ ഞങ്ങൾക്ക് വളരെയേറെ ഞങ്ങളെ സെലിബ്രേറ്റ് ചെയ്തൊരു ദിവസമായിരുന്നു അന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും ഗോൾഡ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ആസ് ഇൻ സെമി എത്തിയപ്പം ഞങ്ങൾക്ക് അറിയായിരുന്നു അതിലേക്കും ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാമെന്നുള്ളത്. പക്ഷേ ഗോൾഡ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല, ടു ബി ഓണസ്റ്റ്. അപ്പം അത് ജയിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോസും ഇമേജസും കണ്ടിട്ടുണ്ടായത് എല്ലാവരുടെ മുഖത്ത് ഭയങ്കര റോ ഇമോഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിപ്പോഴും ആ ഇമോഷൻസ് തന്നെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടു ബി ഓണസ്റ്റ്. ഏറ്റവും ടഫ് മാച്ച് തോന്നിയത് ഏതായിരുന്നു? അതായത് ചൈനീസ് ടൈപ്പ് ആയിട്ടുള്ള മാച്ചായിരുന്നു അതോ ഫൈനലായിരുന്നു? ഞാൻ പറയുകയാണെങ്കിൽ ചൈനീസ് ടൈപ്പ് ആയിട്ടുള്ള മാച്ചായിരുന്നു ഞങ്ങൾക്ക് ആക്ച്വലി ഇതിലൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. അപ്പം ഞങ്ങൾ മാച്ച് തോറ്റുമെങ്കിലും ആ മാച്ച് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു ടീം മീറ്റിങ്ങിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര വിഷമിച്ചായിരുന്നു മീറ്റിങ്ങിൽ വന്നത്. പക്ഷേ ആ ഒരു മീറ്റിങ്ങിൽ വി ഓൾ ന്യൂ ആസ് ഇൻ ഞങ്ങൾക്ക് പറ്റും ആസ് ഇൻ ഞങ്ങളെല്ലാവരും കുറേ സംസാരിച്ചു അതിൽ പറഞ്ഞു ആസ് ഇൻ നമുക്ക് എല്ലാ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് തോറ്റത്. അപ്പം ആ ഒരു തോൽവി ഞങ്ങൾക്ക് ഭയങ്കര ഒരു ടേൺ അറൗണ്ട് ആയിരുന്നു ടു ബ്രിങ് ആസ് അപ്പ് ആൻഡ് യുനോ അടുത്ത മാച്ച് ജയിക്കാനുള്ള ഒരു പോസിറ്റിവിറ്റി തന്നത് ആ മാച്ചായിരുന്നു. അച്ഛൻ എങ്ങനെയാണ് തുടക്കത്തിൽ അർജുനെ ഒരു എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് എന്തായാലും അച്ഛൻ്റെ ഭാഗത്തിനും അമ്മയുടെ ഭാഗത്തിലും സഹോദരൻ്റെ ഭാഗത്തു തന്നെയുണ്ട്. അതെങ്ങനെയായിരുന്നു ആ ഫെസ്റ്റിവൽ ആ ഒരു തുടക്കത്തിലെ കാലഘട്ടം? തുടക്കത്തിലെ കാലഘട്ടം വളരെ ടഫായിരുന്നു. അതായത് 2004 തുടങ്ങുന്നത്. അമ്മ എങ്ങനെയാണ് അർജുൻ്റെ ഒരു വിജയം? സന്തോഷം. ഇന്ന് ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ്, കാരണം ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അർജുൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് ഇന്ന്. അപ്പോൾ അർജുൻ ഒരു സ്നേഹ സമ്മാനം, ഒരു ഗോൾഡ് മെഡലുമായിട്ടാണ് അച്ഛനമ്മയുടെയും അടുത്തെത്തിരിക്കുന്നത്, കൊച്ചിക്കാർക്ക് ഒരു സമ്മാനമായി. ക്യാമറമാൻ മൽഘോഷിനൊപ്പം വിനയ് ഉണ്ണി, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.